ഈ രാജ്യത്ത് ഈ നടന്ന സമരത്തിന്റെ പശ്ചാത്തലം ഗവൺമെന്റിനെ അനുകൂലിക്കുന്നവരും അതേപോലെ തന്നെ ഗവൺമെന്റിനെ അഥവാ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എതിർക്കുന്നവരും തമ്മിലായിരുന്നു. ഈ രണ്ടു പക്ഷത്തും രണ്ടു മതക്കാരും ഉണ്ടായി. ചർച്ച ചെയ്യപ്പെടുന്ന ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും മുസ്ലിം മതപണ്ഡിതന്മാരുടെ കൂട്ടത്തിലും കൃത്യമായി സമരപക്ഷത്ത് നിന്നവരും അതോടൊപ്പം തന്നെ സമരത്തെ തള്ളിപ്പറഞ്ഞവരും അതേസമയം തള്ളിപ്പറയാതെ നിഷ്പക്ഷമായി നിന്നവരും ഉണ്ടായി. ചരിത്രം വായിക്കുമ്പോൾ നിഷ്പക്ഷമായ കോണിലൂടെ നമ്മൾ വിലയിരുത്തിയാൽ ഇത് ആർക്കും കൃത്യമായി ബോധ്യപ്പെടും. എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും ഒരു പ്രശ്നം നടക്കുമ്പോൾ അതിനിടയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ICHR നേരത്തെ രേഖപ്പെടുത്തിയ മട്ടേഴ്സ് ഡിക്ഷണറിയിൽ ചേർത്തിരുന്ന ബഹുമാനപ്പെട്ട വാരിയങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജി, ആലിംസ്ലേ തുടങ്ങിയവരടക്കമുള്ള ഏതാനും ആളുകളെ മാറ്റി നിർത്താൻ തീരുമാനിച്ചതിന്റെ കാരണം അവർ പറയുന്നത് അത് സ്വാതന്ത്ര്യ സമരമായിരുന്നില്ലെന്ന് മാത്രമല്ല അത് മതം മാറ്റത്തിന് വേണ്ടിയുള്ള ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഒരു ശ്രമം മാത്രമായിരുന്നു എന്നാണ്. മതമാറ്റം എന്ന് പറയുന്നത് ഈ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല. കേരളത്തിന്റെ പഴയകാല ചരിത്രം, ഇസ്ലാം വന്നത് മുതലുള്ള ചരിത്രം പഠിച്ചാൽ പീഡിത വിഭാഗം സ്വാതന്ത്ര്യത്തിന് വേണ്ടി, എല്ലാവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ ഈ മതത്തെ കണ്ടു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന്റെ താല്പര്യം ഒരിക്കലും ആളുകളെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസ പ്രചരണമല്ല. അങ്ങനെയാണെങ്കിൽ കെലിമത്ത് ഷഹാദ എന്ന് പറയുന്ന സാക്ഷ്യവചനം മനസ്സിൽ ഉറപ്പിക്കണമെന്ന നിബന്ധന ഒഴിവാക്കാമായിരുന്നു. മനസ്സിൽ ഉറക്കൽ അത് ബോധ്യം വരുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധിച്ചുള്ള മതം മാറ്റം ഒരിക്കലും, നിർബന്ധ മതപരിവർത്തനം ഇസ്ലാമിൽ സാധ്യമേ അല്ല. ഒരു വ്യക്തി സ്വയം അവന്റെ മനസ്സുകൊണ്ട് തീരുമാനിക്കാതെ മതം മാറാൻ കഴിയില്ല. സമരപശ്ചാത്തലത്തിൽ മതം മാറ്റമുണ്ടാകാൻ കാരണം അന്നത്തെ ജീവിത പശ്ചാത്തലമാണ്. ഇവിടെ പ്രധാനമായി ഉണ്ടായിരുന്നത് ഒന്ന് ജന്മിമാർ, ആ ജന്മിമാരുടെ സ്വത്ത് നോക്കി നടത്തുന്ന അതിന് അവകാശമുള്ള കാണക്കാര്, അവർക്കിടയിലുണ്ടായിരുന്ന അതിന്റെ ഏജന്റുമാര്, അതുപോലെ തന്നെ കുടിയാന്മാർ. ഇതിൽ ഏറ്റവും താഴെ നിൽക്കുന്നവരായിരുന്നു ഇവിടുത്തെ പിന്നാക്ക ജനവിഭാഗം, നമ്മൾ ദലിതുകൾ എന്ന് പറയുന്നവർ. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, കൃത്യമായി കൂലി കിട്ടിയിരുന്നില്ല, വഴി നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലും അവരെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അതിലൊക്കെ ഉപരി അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ ചില ജന്മിമാരും അവരുടെ പ്രവൃത്തികളും ശ്രമിച്ചിരുന്നു. അവരുടെ പെൺകുട്ടികൾക്ക് ഈ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റിരുന്നു. ആ സമയത്ത് അവർ ആ മതം തന്നെ ഉപേക്ഷിക്കാൻ സന്നദ്ധരായി മറ്റൊരു മതത്തിലേക്ക് ഒഴുകിയെങ്കിൽ, മതപരിവർത്തനം എന്നത് ഇതിന്റെ ലക്ഷ്യമായിരുന്നില്ല, ആയിരുന്നുവെങ്കിൽ MP നാരായണ മേനോൻ ഇതിന്റെ കൂടെ നിൽക്കുമായിരുന്നില്ല, കെ മാധവൻ നായർ അത് തുറന്നെഴുതുമായിരുന്നു. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തുവൂരിലെ ആക്രമണം. ഇപ്പോൾ ഇറക്കിയ ചില പുസ്തകങ്ങളിലൊക്കെ ഫാസിസ്റ്റ് ചരിത്രകാരന്മാർ പറയുന്നത് തുവൂരിൽ 34 പേരുടെ തലവെട്ടി എന്നാണ് പറയുന്നത്. ആ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നവർ പറയുന്നില്ല. തുവൂരിൽ നടന്നത് അവിടെ പ്രിയപ്പെട്ട മാപ്പിള സഹോദരങ്ങളാകുന്ന, അവിടുത്തെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കർഷകരുടെ വീടുകൾ ആക്രമിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പട്ടാളം വന്നു. അതിന്റെ പശ്ചാത്തല വിവരണത്തിന് സമയമില്ല. ബ്രിട്ടീഷുകാരെ പ്രകോപിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായും അവരെതിർക്കും. വീടുകൾ ആക്രമിക്കാൻ വന്ന ആളുകൾക്ക് സകല ഒത്താശയും തദ്ദേശീയരായ ചില ആളുകൾ ചെയ്തു കൊടുത്തു. അവരാക്രമിച്ചു എന്ന് മാത്രമല്ല, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി വീടുകൾ ചുട്ടു വമ്പിച്ച നാശമുണ്ടാക്കി. ബ്രിട്ടീഷുകാർ തിരിച്ചുപോയി. ബ്രിട്ടീഷുകാർ ഈ പ്രശ്നം അവസാനിപ്പിച്ച് തുവൂരിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത കുറെ അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവർ ഇവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ പുരുഷന്മാരെ കെട്ടിയിട്ട് കൊടുത്ത കൂട്ടത്തിൽ തദ്ദേശീയരുണ്ടായിരുന്നു. ആ പ്രക്രിയ നിർവഹിച്ചതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ഖിലാഫത്ത് വളണ്ടിയർമാർ അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വരികയും അത്തരം ആളുകളെ പോലീസും പട്ടാളവും പോയ ശേഷം തെരഞ്ഞു പിടിച്ച് കൊണ്ടുപോയി വിചാരണ ചെയ്തു. നേരെ ശിക്ഷ നടപ്പാക്കുകയല്ല ചെയ്തത്, അവരെ കൊണ്ടുപോയി തെരഞ്ഞു പിടിച്ച് വിചാരണ ചെയ്തതിന്റെ ശേഷം അവരെ തെറ്റ് ചെയ്തവരിൽ പെട്ടവരാണ്, ബ്രിട്ടീഷുകാരെ സഹായിച്ചവരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവരെ തലവെട്ടി. ആ തലവെട്ടി കിണറ്റിലിട്ട് ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 34 രണ്ടുപേര് മുസ്ലിങ്ങളായിരുന്നു. മാത്രമല്ല, കെ മാധവൻ നായരുടെ പുസ്തകം വായിക്കും, മുസ്ലിം എഴുതിയതല്ലോ മാധവൻ നായർ, മനോഹരമായി എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം ബ്രിട്ടീഷുകാരെ സഹായിച്ചവരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവരോട് പകപോക്കുക എന്നതായിരുന്നു. അത് ബ്രിട്ടീഷ് വിരോധത്തിന്റെ ഭാഗമായിരുന്നു. ഈ കൊല്ലപ്പെട്ടവർ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തരഫലം അവർ അനുഭവിച്ചതാണ്. അവിടെ വർഗീയമാണെങ്കിൽ ഒരിക്കലും ഈ രണ്ട് മുസ്ലിങ്ങൾ അതിൽ പെടുമായിരുന്നില്ല. മറ്റൊന്ന്, 1976
നമ്മുടെ മലപ്പുറത്ത് ജീവിച്ചിരുന്ന എ കെ കൊടൂരിന് വാരിയം കൊന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ക്യാമ്പിന്റെ ലീഡറായിരുന്ന മഞ്ചേരി അയമുട്ടി നൽകിയ ഒരു ഒരു അഭിമുഖം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1976 എ കെ കൊടൂർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകൾ പലരും വാര്യകുന്ദനുമായി ബന്ധപ്പെട്ട ആളുകളായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് ഇതിന്റെ പേരിൽ ഈ ആളുകളെ അഥവാ ഖിലാഫത്ത് വളണ്ടിയർമാരെ വാര്യകുന്ദൻ പിടികൂടാൻ നിർദ്ദേശം കൊടുത്തു. പിടികൂടി അദ്ദേഹത്തിന്റെ വെട്ടിക്കാട്ടിരി ക്യാമ്പിൽ കൊണ്ടുവന്നു. വാര്യകുന്ദത്ത് കുഞ്ഞഹമ്മദാജിയുടെ വെട്ടിക്കാട്ടിരി ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് ഈ ആളുകളെ മുഴുവൻ വിചാരണ ചെയ്തു. അവർ പറഞ്ഞു ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ഞങ്ങൾ അത്രയും പേരെ വധിച്ചത്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷെ ഖിലാഫത്ത് ലീഡർ അറിയാതെ നിങ്ങൾ അങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കിയത് എന്തിനെ? നേതൃത്വം അറിയാതെ ശിക്ഷ നടപ്പാക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി എഴുതുന്നു. പുല്ലാടൻ കുഞ്ഞിക്കമ്മ മുതൽ 7 പേർക്ക് 25 അടി വീതം പരസ്യമായി ചമ്മട്ടി കൊണ്ട് വാര്യകുന്ദം കൊടുത്തു. എന്തിനാ? ആ ചെയ്ത പ്രവർത്തനം വാര്യകുന്ദൻ അംഗീകരിച്ചില്ല. നേതൃത്വം അംഗീകരിക്കാത്ത പ്രവർത്തനത്തെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് വർഗീയതയാക്കാൻ ശ്രമിക്കുന്ന ചരിത്രകാരന്മാർ നല്ല വശം കാണാതെ അപകടപ്പെടുത്തുകയാണ് ഈ ചരിത്രത്തിലൂടെ. അതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചു പറയേണ്ടത് ചരിത്ര വക്രീകരണം ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ്. അതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ദ്രോഹം, ഒരു സമൂഹത്തെ വഴിപിടപ്പിക്കുന്ന പ്രവർത്തനമാണ്. നേർവഴിക്ക് നടത്തേണ്ട സമൂഹത്തെ വഴിപിടപ്പിക്കുന്ന ഈ പ്രവർത്തനം അപകടകരമാണ്. ICHR അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഇവരെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഗവൺമെന്റിന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ച 268 പേജുള്ള മട്ടിയസ് ഡിക്ഷണറി, അതിൽ ഒരുപാട് ആളുകളുണ്ട്. ധാരാളം ആളുകളുടെ പേര് പറയുന്ന അതിൽ 248-ാമതായി എഴുതി എട്ടാം പേജിൽ എഴുതി ചേർത്തിട്ടുള്ളത്, 248 നമ്പറിട്ട് എഴുതി ചേർത്തിട്ടുള്ളത് വാര്യകുന്ദത്ത് കുഞ്ഞഹമ്മദാജിയാണ്. അതിൽ 7-ാമതായി എഴുതി ചേർത്തിട്ടുള്ളത് 7-ാം പേജിൽ കാണാൻ കഴിയും, ബഹുമാന്യനായ ആലി മുസ്ലിയാരെയാണ്. അതൊന്ന് 7-1-248 പോകാൻ കാരണം ആൽഫബറ്റിക് ഓർഡറിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വാര്യകുന്ദൻ വി ആയതുകൊണ്ടാണ് അവസാനം പോയത്. ആ രീതിയിൽ അത് കൃത്യമായി നമ്മളത് ഇപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടില്ല, നെറ്റിൽ നിന്ന് പിൻവലിച്ചു. ഞാനത് വന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് പുസ്തകമാക്കി വെച്ചതാണ്. അതിൽ കൃത്യമായി ഇതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതിൽ ICHR-നെ ബന്ധപ്പെട്ട കൃത്യമായ വിവരണം അതിലുണ്ട്. അതിൽ ആലി മുസ്ലിയാരെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ എഴുതിയിട്ടുണ്ട്. ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ്, എഡ്യൂക്കേഷൻ അറ്റ് പൊന്നാനി, ഹയർ എഡ്യൂക്കേഷൻ അറ്റ് മെക്ക, സ്കോളർ ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി, ശരീഅത്ത് ആൻഡ് തിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളും പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ എടുത്തു നീക്കുന്നത്. വാര്യകുന്ദത്ത് കുഞ്ഞഹമ്മദാജിയെ കുറിച്ച് കുറേ കാര്യം പറഞ്ഞിട്ട് പറയുന്നു ഹി ആൾസോ പ്രോക്ലെയിംഡ് ഹിംസെൽഫ് എ റൂളർ ഇൻ ദ ഏരിയ. ആ പ്രദേശത്തിന്റെ ഭരണാധികാരിയാണ് ഞാനെന്ന് അദ്ദേഹം വാദിച്ചു. പാരലൈസിംഗ് ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, ആ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന് പാരലായിട്ട് അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇത്ര വലിയ സേവനം ICHR എഴുതാൻ കാരണം മദ്രാസ് രേഖ വെച്ചിട്ട് അവർ എഴുതിയിട്ടുള്ളത്. ഉള്ളത് സത്യമായിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ അത് മാറ്റിത്തിരുത്തുന്നു. ചരിത്രത്തെ മാറ്റിത്തിരുത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ എന്നോട് ബഹുമാന്യനായ ഉമർ അറക്കൽ സാഹിബ് പറഞ്ഞത് ഈ മുസ്ലിങ്ങളുടെ ഒരു മതകീയ പശ്ചാത്തലം ഇത് സംബന്ധമായി വിശദീകരിക്കണമെന്നാണ്. ഇന്ത്യയുടെ മൊത്തം സ്വാതന്ത്ര്യ സമരം പരിശോധിക്കുമ്പോൾ നമുക്കതിലൊരു മതകീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ മതകീയ പശ്ചാത്തലം സത്യത്തിൽ മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു കുറവല്ല. അതിലൊന്ന്, വർഷങ്ങളായി ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ നിന്നാണ് റോബർട്ട് ക്ലൈവ് സിറാജുദ്ദോളയെ തോൽപ്പിച്ചുകൊണ്ട് ഭരണമേറ്റെടുക്കുന്നത്. അത് തിരിച്ചുപിടിക്കണമെന്നൊരു വികാരം സ്വാഭാവികമാണ്. രണ്ടാമത്തെ ഒന്ന്, തുർക്കി ഖലീഫ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തുർക്കി ഖിലാഫത്തിന്റെ ഭരണ ശിരാകേന്ദ്രത്തെ ആക്രമിക്കുന്ന തരത്തിൽ ബ്രിട്ടീഷുകാർ ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ രംഗത്ത് വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു, സംരക്ഷിക്കാമെന്ന് അവർ ഉറപ്പ് കൊടുത്തു. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. അതിനെതിരെ ഖിലാഫത്ത് മൂവ്മെന്റ് വന്നപ്പോൾ അതൊരു മതകീയ താല്പര്യമായി മുസ്ലിങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ശരിയാണ്, ആ മതകീയ താല്പര്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് 1920 ഗാന്ധിജി ഷൗക്കത്ത് അലിയെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് ഇതിനെ കുടിയാൻ പ്രസ്ഥാനമായി ബന്ധിപ്പിച്ച് നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ മൂവ്മെന്റുമായി ബന്ധിപ്പിച്ച് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയത്. ഈ പൂക്കോട്ടൂരിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചതാരാ? കട്ടിലശ്ശേരി മോനും MP നാരായണമേനോനും ഒക്കെ വന്നിട്ടല്ലേ. ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും വന്നിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. ഇവിടെ ഖിലാഫത്ത് സമ്മേളനം നടക്കുമ്പോൾ മുന്നിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. 1921 ജനുവരി 23 ഈ പൂക്കോട്ടൂരിൽ വലിയ ഒരു സമ്മേളനം നടന്നു. അതിൽ ആരൊക്കെയാ പ്രസംഗിച്ചത്? ആ പ്രസംഗരെ നോക്കിയാൽ മതി. വണക്കാട്ട് മുഹമ്മദ് മുസ്ലിയാർ, ചാലിശ്ശേരി കുഞ്ഞാമന മുസ്ലിയാർ, വീമ്പൂർ അബ്ദുള്ള മുസ്ലിയാർ, കെ മാധവൻ നായർ, യു ഗോപാലമേനോൻ, കൂരിയാട്ട് തങ്ങൾ, കട്ടിലശ്ശേരി മൗലവി, കൊല്ലപറമ്പൻ അബ്ദു മുസ്ലിയാർ. ഇവ അവസാനിപ്പിക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇവിടെ നേരത്തെ എന്നോടങ്ങനെ സൂചിപ്പിച്ചത് കൊണ്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗത്ത് ഇത് ശക്തിപ്പെടാനുള്ള പ്രധാനമായ കാരണം ഈ പറയപ്പെട്ട നേതാക്കളുടെ ആഹ്വാനമാണ്. അതിലൊന്ന്, ആലി മുസ്ലിയാർ ഈ പൊടിയാട്ട് 2 പള്ളിയിൽ ദർസ് നടത്തിയിരുന്നു.
അദ്ദേഹത്തിന്റെ സാന്നിധ്യം പാറമല പള്ളിയിലും അത് കഴിഞ്ഞ് പിന്നീട് ആലത്തൂർപ്പടി പള്ളി, രണ്ട് പള്ളിയിൽ അദ്ദേഹം ദർശനം നടത്തി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ അദ്ദേഹത്തിന്റെ കുറെ ശിഷ്യന്മാർ സൃഷ്ടിച്ചു, അവർ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന്. ഒന്ന്, രണ്ട്, മലപ്പുറം കുഞ്ഞിത്തങ്ങൾ എന്ന് പറയുന്ന സയ്യിദ് സയ്യിദന്മാരുടെ ഈ രംഗത്തുള്ള വലിയ സംഭാവന, പെയ്യിരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഉപ്പാപ്പ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്ത സംഭാവന നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ കുഞ്ഞിത്തങ്ങൾ, ആ കുഞ്ഞിത്തങ്ങളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കണ്ണൂരിൽ കൊണ്ടുപോയി. അദ്ദേഹം ഇന്ന് കണ്ണൂർ സിറ്റിയിലാണ് മൗലൽ ബുഹാരി തങ്ങളുടെ മക്ബറയിലാണ് അന്ത്യവിശ്രമമിടുന്നത്. മലപ്പുറം കുഞ്ഞിത്തങ്ങൾ അവിടെയാണ്. ഇപ്പൊ ആലത്തൂർ പണി പുതുക്കി പണിയുമ്പോൾ അവിടെ ഒരു ചർച്ച നടന്നു, ആ കബർ സംരക്ഷിക്കേണ്ടത്. അവിടെ ഈ കുഞ്ഞിത്തങ്ങളുടെ ഉപ്പ കിടക്കുന്നത്, കുഞ്ഞിത്തങ്ങളുടെ ഉപ്പ അവിടെയാണ്. കണ്ണൂരിൽ അന്ത്യവിശ്രമമുള്ളെന്ന് കുഞ്ഞിത്തങ്ങൾ അവിടെ പോകാൻ കാരണം എന്താ? അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെയായിട്ട് ആലത്തൂർ പടി പള്ളിയിലാണ് കുഞ്ഞിത്തങ്ങളുടെ പിതാവുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ് അഥവാ ഈ ആലത്തൂർ പടി പള്ളിയിൽ കിടക്കുന്ന പിതാവിന്റെ പിതാവുള്ളത് മുഹല്ലാർ തങ്ങളുടെ മക്ബറയിൽ മലപ്പുറത്ത്, അദ്ദേഹം അവിടെ ഇസ്മായിൽ ബുഖാരി. ഇദ്ദേഹം അഥവാ കുഞ്ഞിത്തങ്ങൾ കണ്ണൂരിൽ പോകാൻ കാരണം കണ്ണൂർ ജയിലിൽ കൊണ്ടാക്കി. ജയിലിൽ കൊണ്ടാക്കിയപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല, നോമ്പ് നോറ്റു. നോമ്പ് നോറ്റി ഇബാദത്തിലായിരുന്നു കുറഞ്ഞ ദിവസം കൊണ്ട് അദ്ദേഹം മരിച്ചു. മരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയി കണ്ണൂര് പ്രസിദ്ധമായ മക്ബറിന്റെ, അദ്ദേഹത്തിന്റെ കുടുംബമാണ് മൗലൽ ബുഖാരി തങ്ങളുടെ മക്ബറയിൽ അന്ത്യവിശ്രമം കൊടുത്തു. മലപ്പുറത്തുകാരൻ കണ്ണൂരിൽ കിടക്കാൻ കാരണം ജയിലിൽ നിന്ന് മരിച്ചോണ്ടാണ്, അദ്ദേഹത്തിന്റെ ബന്ധു അവിടെ ഉള്ളതുകൊണ്ട് അവിടെ മറവ് ചെയ്തത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലം, മതകീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ആ മതകീയ പശ്ചാത്തലം ഒരിക്കലും വർഗീയമായിട്ടില്ല. ഒരു വർഗീയത മതുകൊണ്ടുണ്ടായാലും മാരികുന്നത്ത് കുഞ്ഞാമത അജീവിയുടെ ടീമിൽ എത്ര മുസ്ലിങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം വീട്ടിൽ കുന്നിൽ കയറി താമസിക്കുമ്പോൾ, ഒളിച്ചു താമസിക്കുമ്പോൾ സുബേദാർ കൃഷ്ണപ്പണിക്കരടക്കം എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ബാറ്ററി എന്ന റെജിമെന്റ് ഉണ്ടാക്കിയിട്ട് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാ താഴെ നിൽക്കുന്ന ആ മുസ്ലിങ്ങളായ ആളുകൾ അദ്ദേഹത്തിന് സംരക്ഷണ വലയം തീർത്തിരുന്നു. ആ കാട് കയറാൻ ഒരിക്കലും കഴിയില്ല, അവർ സമ്മതിക്കൂല. കാരണം അവർ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് അരി കൊടുത്തിരുന്നത്, ഭക്ഷണം കൊടുത്തിരുന്നത് വാര്യകുന്നത്തെ കുഞ്ഞാമതാജിയാ. അവരിൽ ഭൂരിപക്ഷവും പിന്നാക്ക ജാതിക്കാരാ. അവരെ ചേർത്ത് പിടിച്ചോ മുസ്ലിങ്ങൾ, അതാണ് ചരിത്രം. ഒരിക്കലും ഇതിൽ വർഗീയതയില്ല. ബ്രിട്ടീഷ് പക്ഷത്ത് നിൽക്കുന്നവർ അതാണ് വാര്യകുന്നം തന്നെ പറഞ്ഞത്, വി വിൽ പണിഷ് ദോസ് ഹു സപ്പോർട്ട് ഓർ ഹെൽപ് ബ്രിട്ടീഷ് ഗവൺമെന്റ്, അത്രയും അവരെ നമ്മൾ ശിക്ഷിക്കും, വേറെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ പൂക്കോട്ടൂരിൽ കുഴപ്പമുണ്ടായ സമയത്ത് ചിന്നനുണ്ണിയെ വകവരുത്താൻ വേണ്ടി നിലമ്പൂർക്ക് മാർച്ച് ചെയ്തല്ലോ. നിലമ്പൂർ ചെന്നപ്പോ ചിന്നനുള്ളി ഇല്ലല്ലോ, അയാളെ സഹോദരൻ ഇറങ്ങി വന്നു, ഒരു പോറലും അയാൾ കേൾപ്പിച്ചില്ല, മാന്യമായി സംസാരിച്ച് പിരിഞ്ഞു പോന്നു. 17 കാവൽക്കാരെ വകവരുത്തിയിട്ട് കോവിലകത്തിന്റെ അകത്ത് കടന്നിട്ട് ചിന്നനുണ്ണി ഇല്ല എന്ന് പറഞ്ഞപ്പോ പക ഇയാളോട് പോക്കിയില്ല, അയാളെ വിട്ടു. അയാൾ മാന്യനാണ്, ഒരു കുഴപ്പമില്ല. വർഗീയതയാണെങ്കിൽ അയാളെ പിടിക്കൂലേ. ശിവശങ്കര മേനോൻ എഴുതിയിട്ടുണ്ട്, PS മേനോൻ തന്റെ പുസ്തകത്തിൽ. PS മേനോന്റെ പുസ്തകമാണ് ശരി. എന്താ കാരണം? അയാൾ ആ പുസ്തകത്തിന് പേരിട്ടത് മലബാർ സമരം. നമ്മുടെ തന്നെ മലബാർ കലാപമാക്കി. ഒരിക്കലും മലബാർ കലാപം എന്ന വാക്ക് പറയരുത്. വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് ട്രാജഡി അല്ല, ദുരന്തമല്ല അത്. അത് ഈ രാജ്യത്ത് പ്രളയം വന്ന പോലുള്ള ദുരന്തമൊന്നുമല്ല ഉണ്ടാക്കിയത്. വാഗൻ കൂട്ടക്കൊല, വാഗൻ ജനോസൈഡ് എന്ന് പറയണം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒരിക്കലും ശിപ്പായി ലഹളയല്ല, അത് സ്വാതന്ത്ര്യ സമരമാണ്. ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഈ വാക്ക് നമ്മളെന്തിനാ പേറി നടക്കുന്നത്? എല്ലാവരും പറയുന്നു മലബാർ കലാപം. മലബാർ കലാപമല്ല, മലബാർ സമരമാണ്. അവിടെ നിൽക്കണം നമ്മൾ. ആ ഒരു തിരുത്തെങ്കിലും നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഈ മഹത്തായ ഓർമ്മകളുടെ വീണ്ടെടുപ്പിൽ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Of colors KMT silks perindelmanna kottakal